നമസ്കാരം, ഞാൻ ലിബിന. നവജ്യോതി കോളേജ് പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് അവതരിപ്പിക്കുന്ന പ്രതീകം. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ നാല് വ്യക്തിത്വങ്ങൾ, അവരുടെ ജീവിതവും സന്ദേശവും ഇന്നത്തെ യുവജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഞങ്ങൾ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. മലയാളത്തിലെ ആദ്യ നായിക പി കെ റോസിയുടെ സിനിമാ ജീവിതവും അവർ നേരിട്ട വെല്ലുവിളികളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എലിസബത്ത് പി എസ്. മലയാളത്തിലെ ആദ്യ സിനിമയായ ജെ സി ഡാനിയന്റെ വിഗതകുമാരനിൽ ഒരു നായർ യുവതിയായി അഭിനയിച്ചു എന്നതിന്റെ പേരിൽ മേലാളന്മാർ വേശിയായി മുദ്രകുത്തി നാടുകടത്തപ്പെട്ട പി കെ റോസിയെ നിങ്ങൾ ഓർക്കുന്നുവോ? കമൽ സാറിന്റെ സെല്ലോയിഡ് കണ്ടവർക്ക് ചെറിയൊരു ഓർമ്മ കാണും. റോസമ്മയുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ പിതാവ് മരണമടഞ്ഞിരുന്നു. ചെറുപ്പത്തിൽ ഉയർന്ന ജാതിക്കാരുടെ ഭൂമിയിൽ പണിയെടുത്തുമാണ് അവൾ വളർന്നത്. റോസമ്മയുടെ അമ്മാവനാണ് അവളുടെ കലാപരമായ കഴിവുകൾ കണ്ട് തിരിച്ചറിഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിച്ചത്. റോസമ്മയുടെ അഭിനയ മികവ് ജെ സി ഡാനിയൽ കേട്ടറിയുകയുണ്ടായി. വിഗതകുമാരനിൽ അനുയോജ്യയായ നായികയെ നോക്കി നടന്ന ഡാനിയലിന് അവളുടെ അഭിനയിക്കാനുള്ള കഴിവ് മതിപ്പുണ്ടാക്കുകയും അങ്ങനെ മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരനിൽ അവൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വിഗതകുമാരനിൽ സരോജിനി എന്ന നായർ യുവതിയായി അവൾ അഭിനയിച്ചു. 1930 ഒക്ടോബർ 23 വിഗതകുമാരൻ പ്രദർശനത്തെത്തി. ഒരു ദളിത് യുവതിയായ റോസി ഒരു നായർ യുവതിയായി അഭിനയിച്ചതിൽ അന്നത്തെ നായർ സമൂഹം കലികൊണ്ടു. അങ്ങനെ സിനിമയുടെ പ്രദർശനം നിലച്ചു. ജാതി വെറിയന്മാർ വന്ന് റോസമ്മയുടെ വീടിനെ തീയിട്ടു. ജാതി വെറിയും പുരുഷ മേൽക്കോയ്മയും തലയ്ക്ക് പിടിച്ച മേലാളന്മാർ മൂലം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അവൾക്ക് നാട് വിടേണ്ടി വന്നു. മലയാളത്തിലെ ആദ്യ സിനിമയും ആദ്യ നടിയും കേവലം ജാതിയുടെ പേരിൽ ഇല്ലാതാക്കിയ അന്നത്തെ കേരള സമൂഹത്തെയും ജാതി വ്യവസ്ഥയും മലയാള സിനിമയ്ക്ക് ഇന്നും തീർത്താൽ തീരാത്ത ഒരു അപമാനമായി നിലകൊള്ളുന്നു. ഇന്ന് മലയാള സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആധുനിക കാലത്തും മലയാള സിനിമയിൽ ജാതി മത വേർതിരിവോടെ അവാർഡ് ദാനങ്ങളും സംഘടനകളും താരങ്ങളോടുള്ള ആരാധനയും നിലനിൽക്കുന്നുണ്ട്. ജാതി മത ലിംഗ വേർതിരിവില്ലാതെ ഇനിയും മലയാള സിനിമയ്ക്ക് നല്ല കലാമൂല്യമുള്ള സിനിമകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വ്യക്തിയുടെ ജീവിതകഥ ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒരേ സമയം പ്രചോദനവും പ്രതീകവുമായി മാറട്ടെ. നന്ദി, നമസ്കാരം.